ഒളിമ്പിക്സിലും ലോക അത്ലറ്റിക്സിലും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന അത്യപൂർവ നേട്ടവും നീരജ് ചോപ്ര സ്വന്തം പേരിലാക്കി. ഇന്ത്യൻ അത്ലറ്റിക്സിലെ ഗോൾഡൻ ബോയ് ചരിത്രത്തിൽ തന്റെ പേര് വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ് നീരജ് ചോപ്ര. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടത്തിലേക്കാണ് നീരജ് എത്തിയിരിക്കുന്നത്. 2003 പാരീസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ലോങ് ജമ്പിൽ അഞ്ജു ബോബി ജോർജ് വെങ്കലം നേടിയതാണ് മറ്റൊരു ഇന്ത്യൻ മെഡൽ. 88.17 മീറ്റർ അകലേക്ക് പറന്ന ചോപ്രയുടെ ജാവ്ലിൻ കീഴടക്കിയത് 140 കോടി ഇന്ത്യക്കാരുടെ ഹൃദയം കൂടിയാണ്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ മെഡലാണിത്. ബുഡാപെസ്റ്റിൽ ഒരു ഇന്ത്യൻ അത്ലറ്റും ഇതുവരെ കൈവരിക്കാത്ത നേട്ടമാണ് നീരജ് സ്വന്തമാക്കിയത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ സ്വർണം നേടിയതിനു ശേഷം നീരജ് നേടുന്ന രണ്ടാമത്തെ മെഗാ നേട്ടമാണിത്. ഒറിഗോണിൽ 88.13 മീറ്റർ ദൂരമാണ് അന്ന് അദ്ദേഹം എറിഞ്ഞത്. ഇത്തവണ 87.58 മീറ്റർ ദൂരം എറിഞ്ഞാണ് സ്വർണം കരസ്ഥമാക്കിയത്. യോഗ്യതാ റൗണ്ടിൽ 88.77 മീറ്റർ ദൂരം എറിഞ്ഞാണ് ചോപ്ര ഫൈനൽ ഉറപ്പിച്ചത്. പാരീസ് ഒളിമ്പിക്സിന് ഇതിനകം നീരജ് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ലോക കായിക ഭൂപടത്തിൽ ഒന്നുമല്ലാതിരുന്ന ഇന്ത്യക്ക് ടോക്കിയോ ഒളിമ്പിക്സിലൂടെയാണ് ചോപ്ര പ്രതീക്ഷയുടെ സ്വർണ്ണ തിളക്കം സമ്മാനിച്ചത്. ടോക്കിയോയിലൂടെ കായിക രംഗത്തെ ഇന്ത്യയുടെ മേൽവിലാസമായി മാറുകയായിരുന്നു അദ്ദേഹം. ടോക്കിയോ ഒളിമ്പിക്സിൽ ജർമ്മൻ സൂപ്പർ താരം ജോഹനാസ് ബെറ്ററുമായി കടുത്ത മത്സരമാണ് ചോപ്ര നേരിട്ടത്. അവിടുന്ന് ഇങ്ങോട്ട് ചോപ്ര ഇന്ത്യക്കായി അഭിമാനത്തിന്റെ സുവർണ നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടേയിരുന്നു. ഒളിമ്പിക്സിലും ലോക അത്ലറ്റിക്സിലും ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ഡയമണ്ട് ലീഗിലും സ്വർണം നേടിയ മറ്റൊരു ഇന്ത്യൻ താരമില്ല. അതിനിടെ ലോക അത്ലറ്റിക് റാങ്കിലെ ഒന്നാം റാങ്കും ചോപ്ര കൈയടക്കിയിരുന്നു. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവുമാണ് ഹരിയാനയിലെ പാനിപ്പത്തുകാരനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചത്. ഹരിയാനയിലെ പാനിപ്പത്ത് ജില്ലയിലെ ഗന്ദ്ര ഗ്രാമത്തിൽ വളർന്ന നീരജ് ചോപ്ര ഇന്ത്യൻ അത്ലറ്റിക്സിലെ മുൻനിരക്കാരനാകുമെന്ന് സ്വപ്നം പോലും കണ്ടിരുന്നില്ല. ഭക്ഷണമായിരുന്നു കുട്ടിക്കാലത്ത് നീരജിന്റെ ബലഹീനത. അമിത വണ്ണത്തിന്റെ പേരിൽ പലപ്പോഴും കളിയാക്കലും നേരിട്ടിരുന്നു. മകന്റെ ശരീരഭാരം കുറയ്ക്കാനായി നീരജിനെ അച്ഛൻ ജിമ്മിൽ ചേർത്തു. എന്നാൽ ജിമ്മിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ശിവാജി സ്റ്റേഡിയത്തിൽ ജാവലിൻ ത്രോ പരിശീലനം നടത്തുന്ന അത്ലറ്റുകളിലേക്കാണ് കുഞ്ഞു ചോപ്രയുടെ ശ്രദ്ധയെത്തിയത്. പിന്നീട് നീരജിന്റെ ജീവിതം തന്നെ ജാവലിൻ ത്രോ ആയി മാറി. പാനിപ്പത്ത് സ്പോർട്സ് അതോറിറ്റിയിലാണ് നീരജിന്റെ കഴിവ് ജാവലിൻ ത്രോ താരം ജയ്വീർ ചൗധരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ജയ്വീറിനെ കണ്ടുമുട്ടിയതാണ് നീരജിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവും. തുടർന്ന് നീരജ് പഞ്ച്കുലയിലെ തൗദേവിലാൽ സ്പോർട്സ് കോംപ്ലക്സിൽ ചേർന്നു. അവിടെ നസീം അഹമ്മദിൽ നിന്ന് പരിശീലനം നേടി. അഹമ്മദിന്റെ കീഴിൽ ദീർഘദൂര ഓട്ടത്തിലും ജാവലിൻ ത്രോയിലും നീരജ് തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തി. തുടക്കത്തിൽ 55 മീറ്റർ ത്രോ റേഞ്ച് നേടി. 2012 ലക്നൌവിൽ നടന്ന ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ 68.40 മീറ്റർ എറിഞ്ഞ് റെക്കോർഡ് തകർത്ത് നീരജ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. 2013 നടന്ന ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തുകൊണ്ട് അന്താരാഷ്ട്ര വേദിയിലേക്ക് ആദ്യമായി നീരജ് എത്തി. 2014 ബാങ്കോക്കിൽ നടന്ന യൂത്ത് ഒളിമ്പിക്സ് യോഗ്യതാ മത്സരത്തിൽ വെള്ളിയുടെ രൂപത്തിലായിരുന്നു നീരജിന്റെ ആദ്യ മെഡൽ. ദക്ഷിണേഷ്യൻ ഗെയിംസിൽ അദ്ദേഹത്തിന്റെ പ്രതിഭ തിളങ്ങി. അവിടെ അവിശ്വസനീയമായ 87.3 മീറ്റർ എറിഞ്ഞ് സ്വർണ്ണ മെഡൽ ഉറപ്പിച്ചു. 2017 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻ. 2018 ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ നീരജ് ചോപ്ര സ്വർണം നേടി. അവിടെ അദ്ദേഹം 88.06 മീറ്റർ എന്ന പുതിയ ഇന്ത്യൻ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പതാക വാഹകനുമായി. 2021 ഇന്ത്യൻ ഗ്രാൻഡ് പ്രിക്സിൽ 88.07 മീറ്റർ എറിഞ്ഞ് നീരജ് ചോപ്ര സ്വന്തം റെക്കോർഡ് തന്നെ തകർത്തെറിഞ്ഞു. 2016 IAAF വേൾഡ് അണ്ടർ 20 ചാമ്പ്യനായിരുന്നു. 2018 കോമൺവെൽത്ത് ഗെയിംസിലും നീരജ് സ്വർണം നേടി. കൂടാതെ 86.48 മീറ്റർ എന്ന ലോക ജൂനിയർ റെക്കോർഡ് സ്ഥാപിച്ചു. നീരജിന്റെ കരിയറിൽ തന്നെ നിർണായകമായിരുന്നു വിദേശ കോച്ചുമാരുടെ സേവനം. ലോക റെക്കോർഡുകാരനായ ഉവേ ഹോക്നെയും വെർണർ ഡാനിയൽസിനും ഗാരി കാൽവേർട്ടിനും ക്ലാസ് ബാൾട്ടോ നിയേഡ്സിന്റെയും ആയിരുന്നു നീരജിന്റെ പരിശീലകർ. കായിക ചരിത്രത്തിൽ 100 മീറ്ററിൽ കൂടുതൽ ജാവലിൻ എറിഞ്ഞ ഏക ജാവലിൻ ത്രോ താരമാണ് ജർമ്മനിയുടെ ഉവേ ഹോൺ. 2016 നീരജിന് ഇന്ത്യൻ ആർമിയിൽ JCO ആയി ജോലി ലഭിച്ചു. എന്നാൽ നീരജ് ചോപ്രയുടെ കഴിവ് തിരിച്ചറിഞ്ഞതോടെ ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് അവധിയെടുക്കാനും കായിക ജീവിതം തുടരാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഈ പിന്തുണയാണ് അദ്ദേഹത്തെ ഒളിമ്പിക്സിൽ വിജയിപ്പിച്ചത്. അത്ലറ്റിക്സിലെ മികച്ച കഴിവുകൾക്കും പ്രകടനത്തിനും നീരജ് ഇന്ത്യൻ സർക്കാരിന്റെ നിരവധി അവാർഡുകളും നേടിയിട്ടുണ്ട്. കായിക രംഗത്തെ മികച്ച നേട്ടങ്ങൾക്ക് നീരജ് ചോപ്രയ്ക്ക് 2018 അർജുന അവാർഡ് ലഭിച്ചു. റിപ്പബ്ലിക് ദിന ബഹുമതികളുടെ ഭാഗമായി 2020 അദ്ദേഹത്തിന് വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചു.
2022 ൽ ഇന്ത്യയിലെ നാലാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. രാജ്യം ഇപ്പോഴും നീരജ് ചോപ്രയോട് പറയുന്നു, ഇനിയും ഉയരെ.